മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് വീണ്ടും ഉയർന്നുവെന്ന വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നു. 138.90 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. ഇതേ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വളരെ ശക്തമായി കൂടുകയും ചെയ്തു. ഏകദേശം 10,000 ഖനിയടി വെള്ളമാണ് സെക്കൻഡിൽ ആവറേജ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഡാമിലെ ജലനിരപ്പ് ഓരോ മണിക്കൂറിന്റെ കണക്ക് വരുമ്പോഴും ഉയരുന്നത്. നിലവിൽ 138.90 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും കൂടിയിട്ടുണ്ട്. ഈ പ്രഷർ വേരിയേഷൻ ഒക്കെ വരുന്നത് കൊണ്ടാണ്. തുറന്നിരിക്കുന്ന ഷട്ടറുകളുടെ അളവുകളെല്ലാം സെയിം ആണ്. നിലവിൽ 6 ഷട്ടറുകൾ 50 സെന്റിമീറ്ററും 4 ഷട്ടർ 30 സെന്റിമീറ്ററും തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രഷർ കൂടും, ഡാമിൽ മൊത്തത്തിലുള്ള പ്രഷർ കൂടും. അതുകൊണ്ട് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവും സ്വാഭാവികമായിട്ടും കൂടും. അങ്ങനെയാണ് ഇപ്പോൾ പെരിയാറിലേക്ക് 3638 ഖനയടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതൊരു ആശങ്കയുടെ അളവിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തൊക്കെ ഇപ്പോഴും മഴ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. 139 അടി പിന്നിട്ടാൽ അത് അപകടകരമായ ഒരു അളവ് തന്നെയാണ്. അതിൽ നിന്നും കൂടുതൽ 142 പെട്ടെന്ന് ജലനിരപ്പ് എത്തിയാൽ ഒരുപക്ഷെ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ചിലപ്പോൾ തമിഴ്നാടിന് കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതി വരും. പക്ഷേ നിലവിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പാലിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പെരിയാറിൽ ഭയപ്പെടേണ്ട തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ വെള്ളം ഉയരും. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും നിലവിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാത്തത് ആശ്വാസകരമാണ്. പക്ഷേ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ പെയ്യുന്നതും ആശങ്കയായി തുടരുന്നു. എസ് കെ എൻ.